അപ്പോൾ നമ്മുടെ ഈ കഞ്ഞിവെള്ളവും ഉപ്പും കൊണ്ടുള്ള ഈ ഒരു വളം മതി നമുക്ക് സൂപ്പർ ആയിട്ട് ഈ ചെടികളെ അപ്പോൾ ഫോറസ്റ്റ് വൺ എന്നുള്ള രീതിയിൽ വേണം കഞ്ഞിവെള്ളം എടുക്കാൻ. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പൂക്കൾ നമുക്ക് എപ്പോഴും സന്തോഷം തരുന്നതാണല്ലേ. നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ച് പൂക്കൾ കാണുമ്പോൾ നമ്മുടെ എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിനെ മറക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പച്ചക്കറികളാണെങ്കിലും പൂക്കളാണെങ്കിലും ഒക്കെ കാണുമ്പോഴും അത് കൃഷി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഒത്തിരി സന്തോഷമാണ് നൽകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ റോസിൻ്റെ മണ്ണ് ശരിയാക്കാനായിട്ട് വിനാഗിരി കൊണ്ടുള്ള ഒരു പ്രയോഗം ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് ഒത്തിരി പേര് കാണുകയും അത് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. പലർക്കും അതൊരു പുതിയ അറിവാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ എപ്സം സോൾട്ട് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഒത്തിരി പേര് അതിന് സംശയം ചോദിച്ചിരുന്നു, എങ്ങനെയാണ് എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് റോസ് നല്ല ഭംഗിയായിട്ട് പൂക്കുവാനും അതുപോലെ തന്നെ വലിയ പൂക്കളുണ്ടാകാനും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് എപ്സം സോൾട്ട് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നതെന്നും മറ്റ് പരിചരണ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം, നിങ്ങൾ എൻ്റെ പേജ് ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഇത് ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റോസിന് നമുക്ക് ഇന്ന് ഉപ്പ് കൊണ്ടും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും, ഉപ്പും കഞ്ഞിവെള്ളവും കൊണ്ട് എങ്ങനെ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് റോസ് വളർത്തിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റോസ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണാത്തവർക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ദൈപ്പം മേളിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ റോസൊക്കെ നട്ട് കഴിയുമ്പോഴത്തേക്കും അത് ആദ്യമൊക്കെ നന്നായിട്ട് ഒന്ന് പൂത്തു വരും. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മണ്ണിലെ വളക്കൂറൊക്കെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇതിന് പ്രശ്നങ്ങളുണ്ടായി തുടങ്ങും. അപ്പോൾ അത് നമ്മൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് നമ്മൾ ശരിയാകുന്നില്ല എന്ന് വെച്ച് നമ്മൾ ഉപേക്ഷിച്ച് കളയുകയും ചെയ്യും. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട, നമുക്ക് നല്ല രീതിയിൽ ഇതിനെ പരിചരിച്ച് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഉപ്പുണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ റോസിന് നല്ല വലിയ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം റോസിന് ഒത്തിരി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ റോസിൻ്റെ ഇല കരിയാറുണ്ട്. അതുപോലെ തന്നെ ആദ്യമൊക്കെ നല്ല വലിയ പൂക്കൾ വരും, അത് കഴിഞ്ഞാൽ പൂക്കളങ്ങ് മുരുണ്ടു പോകാറുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എത്ര വളമിട്ട് കൊടുത്താലും ചിലപ്പോൾ ഇതൊന്നും ശരിയാകണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം, നമ്മുടെ ഈ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിയ പൂക്കൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ ഇലയിൽ കരിച്ചിൽ മാറുകയും നല്ല ചെടികൾ നല്ല പച്ചപ്പോടുകൂടി വളരുകയൊക്കെ ചെയ്യും. അപ്പോൾ റോസിന് ഏറ്റവും നല്ല ഒരു വളമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വേര് നമ്മുടെ വളത്തെ നന്നായിട്ട് വലിച്ചെടുക്കാനും അതുമൂലം നമ്മുടെ ചെടികൾ എപ്പോഴും നല്ല പച്ചപ്പും നല്ല പൂക്കളോടുകൂടി നല്ല വലിയ പൂക്കളോടുകൂടി ഒക്കെ നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഞാൻ മറ്റൊന്നിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ എപ്സം സോൾട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ സാധാരണ ഉപ്പ് പോലെ തന്നെ ഇരിക്കും. ഇതേ നോക്കിയേ, ഇതാണ് എപ്സം സോൾട്ട്. ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്, നമ്മുടെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണ്. ഇത് നമ്മുടെ സാധാരണ ഉപ്പല്ല, നമ്മുടെ സാധാരണ ഉപ്പ് ഇടുകയും ചെയ്യരുത്. ഇത് നമ്മുടെ വളം വിൽക്കുന്ന കടകളിലും അല്ലെങ്കിൽ ഇതുപോലെ നഴ്സറികളിലും ഒക്കെ നമുക്കിത് കിട്ടും, മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് തന്നെ പറയണം. ഇതിന് ഒരു 30 രൂപ മുതൽ 40 രൂപ വരെയാണ് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഈ എപ്സം സോൾട്ടാണ് നമ്മൾ ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് 2 ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ ചെടിയുടെ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ 2 രീതിയിലും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ അളവും ക്രമങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ തന്നെ നല്ല വലിയ പൂക്കളുണ്ടാകാനും ചെടികളെല്ലാം നല്ല പച്ചപ്പോടുകൂടി ഇരിക്കാനും അതുപോലെ നമ്മളിത് റോസ് മാറ്റിടുന്ന സമയത്ത് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികളുടെ വേരുകളൊക്കെ നല്ല ഫ്രഷോടുകൂടി നന്നായിട്ട് വളരാനും ഒക്കെ നമുക്ക് സഹായിക്കും. അപ്പോൾ ഇത് എല്ലാവരും 1 കിലോയെങ്കിലും വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതെന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്നും ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എപ്സം സോൾട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇത് നോക്കിയേ, നമ്മുടെ ഇതാണ് എപ്സം സോൾട്ട്. നമ്മുടെ പഞ്ചസാരയും ഉപ്പും പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് എന്ന് പറയുന്നത് 1.5 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളം ആ ലെവലിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അത് നമുക്ക് എന്തുമാത്രം ചെടികളുണ്ടോ അതിനനുസരിച്ച് വേണം വെള്ളം എടുക്കാൻ. അപ്പോൾ നമുക്ക് 4 മഗ് വെള്ളം ആണ് വേണ്ടതെങ്കിൽ 1 മഗ് കഞ്ഞിവെള്ളം കൂടെ, അപ്പോൾ 5 ലിറ്റർ ആകും. അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഇതിട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ ഉള്ള കഞ്ഞിവെള്ളം നമ്മുടെ ചെടികൾക്ക് വളർച്ചാ ഹോർമോണായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല രീതിയിൽ ചെടികൾ വളർന്നു വരാനും നല്ല ഇലച്ചിലൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഈ എപ്സം സോൾട്ടിൻ്റെ കൂടെ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചെടികൾ വളരുകയും നല്ല വലിയ പൂക്കൾ ഉണ്ടാകുകയും നല്ല ഭംഗിയായിട്ട് അത് നിറയെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 5 ലിറ്റർ വെള്ളമാണ് ഞാനിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എപ്സം സോൾട്ട് ഇട്ടു. അത് കലക്കിയതിന് ശേഷം നമുക്ക് വെള്ളവും കഞ്ഞിവെള്ളവും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ 4 ലിറ്റർ വെള്ളവും 1 ലിറ്റർ കഞ്ഞിവെള്ളവുമാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4:1 എന്നുള്ള രീതിയിൽ വേണം കഞ്ഞിവെള്ളം എടുക്കാൻ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം കളയുകയും വേണ്ട, പക്ഷേ നമുക്ക് നല്ല വളമാകുകയും ചെയ്യും. ഇത് നമ്മുടെ ഗരുഡ് പൈപ്സിൻ്റെ ഒരു പൈപ്പാണ് കേട്ടോ. സംഗതി അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പൈപ്പ് അടുത്തുള്ളതുപോലെ തന്നെ ഒരു ഫീലാണ്. നമുക്ക് ഏത് രീതിയിൽ ചെടികൾക്ക് നനച്ചു കൊടുക്കാനും വെള്ളം എടുക്കാനും ഒക്കെ നല്ലതാണ്. ഇത് നോക്കിയേ, ഏത് രീതിയിൽ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം. ഇത് നമ്മുടെ ചെമ്പരത്തി. ഇതിൻ്റെ വീഡിയോ, നടന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ മുതൽ ഇതിന് ഒഴിച്ചു കൊടുക്കാം. നോക്കി, ഇതിനകത്താണ് നിറയെ പൂ വന്നിട്ടുണ്ട്. കണ്ട, നിറയെ മുട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതിനകത്തൊന്നും ഇത്രയും മുട്ടുകളായിട്ടില്ല. ഇപ്പം നോക്കി, നല്ല ഭംഗിയായിട്ട് നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മുടെ മഞ്ഞ റോസാപ്പൂ, അതിനകത്തുമൊക്കെ നല്ല പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട്. റോസിന് നല്ല വെയിലുള്ള ഭാഗത്തുനിന്നായിരിക്കണം നമ്മൾ റോസ് വെക്കേണ്ടത് കേട്ടോ. ഒരു ദിവസം ഒരു 6 അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും റോസിന്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കാണിച്ചു. ഇനി അഥവാ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, നല്ല മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 1 teaspoon ഇതിൻ്റെ ചുറ്റിനും ഇട്ട് കൊടുക്കാം. ഈ ചുറ്റിനും ഇട്ട് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചു വരില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് നേട്ടങ്ങളുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്താലും ഈ ചട്ടിയിലേക്കൊന്നും ഒച്ചു വരില്ല. അപ്പോൾ നമുക്ക് ഓർക്കിഡിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കാരണം ഒച്ചിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. കാരണം ചെടികളുടെ ഇലയിലൂടെയും അല്ലെങ്കിൽ ചെടിയുടെ പൂവൊക്കെ ഇത് അബ്സോർബ് ചെയ്യും ഈ നമ്മുടെ ഈ എപ്സം സോൾട്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഇലകളിലൂടെ തന്നെ ഇത് ചെടികൾക്ക് വലിച്ചെടുക്കാനും അതിലൂടെ നല്ല രീതിയിൽ പോഷകം ചെടികൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി 1 teaspoon 1 liter വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് 1 teaspoon മതി. അതുകൊണ്ട് ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അത് നമുക്ക് ചെടികൾക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ അളവ് കൂടരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ചെടിക്ക് ഒന്ന് തളിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഇത് കൂടുതലായിട്ട് ചെടികൾക്ക് ഒഴിച്ചു നോക്കുക. അപ്പോൾ ഞാനിത് കുറച്ചെടുത്തിട്ട് 1 teaspoon എടുത്ത് നമുക്ക് നമ്മുടെ ഈ സ്പ്രേയറിലിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇതിന് വരുന്ന കീടശല്യത്തിനായിട്ട് ഞാൻ വേപ്പെണ്ണ എമൽഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി അതൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഇലകളിൽ എത്തത്തക്ക രീതിയിൽ നല്ല ഭംഗിയായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കഞ്ഞിവെള്ളവും ഉപ്പും കൊണ്ടുള്ള ഈ ഒരു വളം മതി നമുക്ക് സൂപ്പറായിട്ട് ഈ ചെടികളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ നാടൻ ഇനമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല മണമുള്ള റോസാണ്. നമ്മുടെ മോൻ ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്, അവൻ എപ്പോഴും വന്ന് മണത്ത് നോക്കും. അപ്പോൾ നമുക്ക് മാസത്തിലൊരിക്കലെങ്കിലും നമുക്ക് എല്ലുപൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇതാണ് എല്ലുപൊടി കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ ചെടികളുടെ ഈ ചുവട്ടിൽ നിന്ന് അകത്തി, അതായത് ചട്ടിയോട് ചേർന്ന് ഒരല്പം സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഏകദേശം അത്രയും മതിയാവും, അല്ലാതെ ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട. ഏകദേശം 1 tablespoonനോളം നമ്മൾ ഒരു ചെടിച്ചട്ടിക്ക് മാസത്തിലൊരിക്കലെങ്കിലും ഒന്നിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ടത് മണ്ണ് മൂടി അത്യാവശ്യം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അത് ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ, പൂക്കളുണ്ടാകാൻ ഒത്തിരി നല്ലതാണിത്. അപ്പോൾ നമ്മുടെ ഈ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ വളത്തെ നന്നായിട്ട് വലിച്ചെടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വളം ഇട്ട് കൊടുക്കരുത് എന്നുള്ളതല്ല, നമ്മളിതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കുകയും വേണം. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എല്ലുപൊടി, മാസത്തിലൊരിക്കലൊന്ന് ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ പഴത്തൊലിയുടെ ആ ഒരു വീഡിയോ, പഴത്തൊലി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഴത്തൊലി വെള്ളത്തിൽ ഇലയിച്ചിട്ട് കൊടുക്കുക, അത് ചെയ്ത് കൊടുക്കണം.
അതുപോലെ തന്നെ എഗ്ഗമിനോസിഡ് സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചാണ്. അപ്പോൾ ഒത്തിരി പേര് എഗ്ഗമിനോസിഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് റോസ നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ഇതിന് വളം കൊടുക്കുന്നതെന്നും എങ്ങനെയാണെന്നും ഒക്കെ ഉള്ളതെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പൂച്ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വളർത്തിയെടുക്കുക. നമ്മുടെ മാനസിക സന്തോഷം, ഇത് കാണുന്നവരുടെ സന്തോഷം ഒക്കെ ഒരു ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, തുടർന്നുള്ള വീഡിയോ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അറിവുകൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, വേണമെങ്കിൽ ഞാനത് വീഡിയോ ആക്കി മാറ്റാം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇന്ന് തൽക്കാലം നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.